പഠിക്കാൻ വേണ്ടിയാണെങ്കിലും ജീവൻ മരണ പോരാട്ടം പോലെ ഓളിപ്പോ പഠിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. അല്ലാണ്ട് എനിക്ക് വേണ്ടി ഓളുടെ പഠനം മുടക്കുന്ന ഒരു പാദവും ഞാൻ ചെയ്യൂല. അയ്യോ, എന്തെല്ലോ പറഞ്ഞ് സമയം പോയി. ഒരു ചായ തരുന്ന കാര്യം പോലും ഞാൻ ചോദിച്ചില്ല. മോളിരിക്കേ, ഞാനിപ്പോ ചായ അടിച്ചു വരാം. അത് വേണ്ട, ആന്റി ഇവിടെ ഇരിക്കെ. ഇന്ന് സാഗറും ബാലും കൂടി പോയി ചായ എടുത്തോണ്ട് വരും. ഇരിക്ക ആന്റി, ഞാനല്ലേ പറയുന്നേ. മോള് മിടുക്കിയ. മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ മോക്കറിയാം. സ്കൂളിലേക്ക് പോകുന്ന ഈ പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളെ കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റിയില്ല. ഇനി വേണം അതെല്ലാം ചെയ്യാൻ. കുറച്ച് ജോലികളൊക്കെ അവിടെ അമ്മ ചെയ്തു തീർത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കല്യാണത്തിന് വരുന്ന അതിഥികളുടെ ഒരു ലിസ്റ്റ് അമ്മ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം ഹാള് ബുക്ക് ചെയ്യാൻ അമ്മ പറഞ്ഞത്. ആ പിന്നെ അവിടെയും കുറേയേറെ അതിഥികളുണ്ടാവും. വീട്ടിലെ ഒരേ ഒരു കല്യാണമല്ലേ, അതുകൊണ്ട് ആരെയും വിട്ടുകളയാൻ പറ്റില്ല. അത് സത്യം. ഒരു കല്യാണം എന്നെല്ലാം പറയുമ്പോ ചെക്കനും പെണ്ണും തമ്മിൽ മാത്രമുള്ള ബന്ധമല്ലല്ലോ, രണ്ട് കുടുംബങ്ങൾ തമ്മിലല്ലേ. ഇവിടുന്നു വരാൻ ഞാനും എന്റെ മക്കളും മാധോമിയും പിന്നെ ഈ ഒറ്റവീട് കോളനിയിലെ മറ്റാളുകളും, അത്രേ ഉള്ളൂ. അവരാ എനിക്ക് ആകെയുള്ള ബന്ധുക്കള്. ആ പിന്നെ വേറൊരാള് കൂടി ഉണ്ട്, ഈ കോളനി വീടിന്റെ ഉടമസ്ഥൻ മാർത്താണ്ഡം പിള്ള. ഓഹ്, അയാളെ വിളിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതെന്താ താല്പര്യമില്ലാത്ത, അയാൾ അത്രയ്ക്ക് കുഴപ്പക്കാരനാണോ? അതൊന്നും അല്ലപ്പാ. എപ്പ തമ്മ കണ്ടാലും അയാളും സാഗറും തമ്മിൽ കീരിയും പാമ്പും പോലെയാ. മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് മോനെ കുറ്റം പറയുന്നത് അയാളുടെ സ്ഥിരം ശീല. അല്ലെങ്കിൽ പോട്ടെ, ആളെയും കൂടെ വിളിച്ചേക്കാം. എന്തായാലും വീടിന്റെ ഉടമസ്ഥനല്ലേ. എന്റെ വീട്ടില് ആദ്യമായിട്ട് നടക്കുന്ന കല്യാണല്ലേ, ആരെയും മനഃപൂർവ്വം ഒഴിവാക്കി എന്നുള്ളൊരു പേരുദോഷം വേണ്ട. അതൊന്നും സാരില്ല ആന്റി. ആന്റിയും ബാലും കൂടി ഇരുന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി തന്നാ മതി, ഞാനത് എന്റെ അമ്മയ്ക്ക് കൊടുത്തോളാം. ഇനി പിന്നീടാവാം. അതൊന്ന് കഴിച്ചു നോക്കിയേ, നല്ല രുചിയാ. അടുക്കളയിൽ കയറാതെ എനിക്ക് വല്ലപ്പോഴും ഒരു ചായ കുടിക്കാനും പറ്റും അല്ലേ ബാലു? ചായ മാത്രം ആക്കണ്ട, തനിക്ക് എന്ത് വേണോന്ന് പറഞ്ഞാ മാത്രം മതി, ഞാൻ ഉണ്ടാക്കി തരാം. പോരെ. അവസാനം പെൺകോന്തൻ എന്ന് നാട്ടുകാരെ വിളിക്കരുത്. പോടാ, വെറുതെ ഓരോന്നും പറയണ്ട. ആ വാ മീനാക്ഷി, പഠിക്കാനിരുന്നോണ്ടാ മീനാക്ഷിയെ ഞാൻ ശല്യപ്പെടുത്താറുന്നത്. ദേ ഈ മധുരം കഴിക്ക്. വേണ്ട, എനിക്ക് ആരുടെ സൽക്കാരമൊന്നും വേണ്ട. മാർക്കോടെ പാസ്സായ മാത്രമേ എനിക്കിനി ആഘോഷങ്ങളുള്ളൂ. അതുവരെ ആരുടെയും കൂടെ ഒരാഘോഷത്തിനും ഞാനില്ല. എന്നെ ഇനി ആരും ഒരാഘോഷത്തിന് വിളിക്കേ വേണ്ട. എന്ത് പണിയാ ഇവള് കാണിച്ചത്? മാനേഴ്സ് എന്താണെന്ന് ഇവക്ക് അറിയില്ലേ? ഇവള് ആരോടാ ഈ ദേഷ്യം കാണിക്കുന്നത്? എന്നോട് അല്ലാണ്ട് ആരോടാ? അവളുടെ ദേഷ്യവും ശത്രുതയും മുഴുവൻ എന്നോട് മാത്രം. പക്ഷേ എനിക്ക് അതിലൊരു വിഷമവുമില്ല. എന്നോടുള്ള ശത്രുത കൊണ്ട് ഓൾ 80% കൂടുതൽ മാർക്ക് വാങ്ങി ജയിക്കുകയാണെങ്കിൽ ഓളെ ഞാൻ ബഹുമാനിക്കും, അഭിനന്ദിക്കും. അന്നോളെ വിജയത്തിൽ ഓളെക്കാണ് കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഹലോ, ഞാൻ സുദേച്ചി തിരക്കി വീട്ടിൽ പോയിരുന്നു. സുദേച്ചി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നോ? എന്തോ ഞാനിപ്പോ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു തോന്നല്. ചേച്ചി വല്ലപ്പോഴുമെങ്കിലും ഒറ്റയ്ക്കിരിക്കണം. എപ്പോഴും ഇങ്ങനെ വിശ്രമമില്ലാതെ ഓട്ടത്തിലല്ലേ, മക്കൾക്ക് വേണ്ടിയും ഈ കോളനിയിലെ ഓരോരുത്തർക്കും വേണ്ടിയും. ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ടുകിട്ടാനാ പാട്. ഒറ്റയ്ക്കിരുന്ന വല്ലാണ്ട് സങ്കടം വരും.
ആവശ്യമില്ലാത്ത എല്ലാം ചിന്തിച്ചു കൂട്ടും. പിന്നെ ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത മുഖങ്ങൾ ഇങ്ങനെ മനസ്സിലിടിച്ചു കയറി വരും. എനിക്കിങ്ങനെ എപ്പോ എന്തെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. തിരക്ക് പിടിച്ചാ പിന്നെ മറ്റൊന്നിന് നേരം കിട്ടൂലല്ലോ. വേറൊന്നും ഓർമ്മിക്കുകയും വേണ്ട. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട സുധീച്ചി, നമുക്ക് ഇവിടെ ഇരിക്കാം. എന്തായാലും മീനാക്ഷിയുമായുള്ള സ്കൂളിലെ പ്രശ്നത്തിനെ വളരെ ബുദ്ധിപൂർവം ചേച്ചി കൈകാര്യം ചെയ്തു. ഈ പ്രശ്നപരിഹാരം ഇപ്പോഴത്തേക്ക് മാത്രം മഞ്ജു. മീനാക്ഷിക്ക് പരീക്ഷയിൽ 80% മാർക്ക് കിട്ടുകയും ചെയ്യും, ഞാൻ പരീക്ഷയെ തോക്കുകയും ചെയ്യും, എന്നാ എന്റെ അടപ്പ് തെറിക്കുകയും ചെയ്യും. സുധാമണി ഇന്നേ വരെ തോറ്റ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? താങ്ക് യു ഫോർ ദി കോമ്പിനേഷൻ. കോംപ്ലിമെന്റ്. Thank you for the compliment. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? Yes. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്ത് മാറ്റമാണെന്ന് നോക്കിയേ, സുധീച്ചി തകർക്കും, എനിക്ക് ഉറപ്പാ. ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷയെ കുറിച്ച് ഓർത്ത് ചേച്ചി പേടിക്കേ വേണ്ട. You will win. Yes, I will win. നിന്റെ മുഖം നല്ല ചുമന്ന് തുടുത്തിട്ടുണ്ടല്ലോ, ദുബായ് കൊള്ളാന്ന കാരണം. കണ്ടു ചേച്ചി, ഇത് എത്ര കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. പ്രവീണേട്ട വരുന്ന ചേച്ചി. ശരിക്കും? ആ അതെ. എനിക്ക് സന്തോഷായില്ലേ. എന്തിനാ കണ്ണു നിറയുന്നു? ഇങ്ങ നോക്കിയ, രാമായണത്തില് വനവാസത്തിന് പോയ ലക്ഷ്മണനെ കാത്തിരുന്ന ഊർമിളേനെ പോലെ ഇത്രയും നാളെ ഓനെ പിരിഞ്ഞിരുന്നിട്ട് ഓൻ വരാൻ പോകുമ്പോ കരയാ വേണ്ട. എനിക്ക് സന്തോഷിക്കാനുള്ള ദിവസങ്ങളല്ലേ ഇനി അങ്ങോട്ട്. അതുകൊണ്ട് എന്റെ മോള് ചിരിച്ചാ മതി. ഇത്രയും നാളും കരച്ചിലായിരുന്നു മനസ്സിനൊരു ആശ്വാസം, അതുകൊണ്ടാ അതിന് വിട്ടുപോകാനൊരു മടി. പക്ഷേ ഉണ്ടല്ലോ, കരച്ചില് കഴിഞ്ഞു വരുന്ന സന്തോഷത്തിന് മധുരം കൂടും. അതുകൊണ്ട് നോ, ബാക്കി പറ. മോർ ടിയേഴ്സ്. ആ അതന്നെ. സത്യത്തിൽ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ശരിക്കും ഒറ്റപ്പെട്ടു പോയേനെ. ഇത്രയും ദിവസം ചേച്ചീനെ പൊന്നുപോലെ നോക്കിയില്ലേ, ആ കട ഞാൻ എന്ത് തന്നു വീട്ടും. എന്റെ മീനാക്ഷിനെ സ്വന്തം മോളെ പോലെ നോക്കിയിട്ട് ആ കടം വീട്ടിൽ കഴിഞ്ഞു അല്ലേ? അതൊന്നും ചേച്ചി എനിക്ക് തന്ന സ്നേഹത്തിനൊപ്പം വരില്ല. അങ്ങനെ നീ കണക്കൊന്നും കൂട്ടി നോക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യ മഞ്ജു. മീനാക്ഷി വലുതായി തുടങ്ങിയപ്പോ ഓക്ക് വേണ്ട സമയം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നമ്മള് തമ്മിലുള്ള അകൽച്ച ഓരോ ദിവസവും കൂടിയിട്ടേ ഉള്ളൂ. നീ ഒരു പാലായി നമ്മക്കടയിൽ നിന്നോണ്ട ഒരു പരിധി വരെ അതെല്ലാം പരിഹരിക്കപ്പെട്ടത്. നീ ഓളെ പഠിപ്പിച്ചു, ഉപദേശിച്ചു, സ്വന്തം അനിയത്തിനെ പോലെ സ്നേഹവും വാത്സല്യവും കൊടുത്തു. ആ കടലിൽ ഞാൻ എങ്ങനെയാ വീട്ടുക? എന്റെ ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ മീനും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രായം കൊണ്ട് സുധീച്ചേക്കാളും എന്നോട് അടുത്ത് നിൽക്കുന്ന ആളാണല്ലോ മീനൂട്ടി. എന്ന് വെച്ചാ ഞാൻ കേളവിയായിന്ന് അല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സുധീച്ചി ഇപ്പോഴും എങ്ങല്ലേ? നമുക്കൊരു കല്യാണം ആലോചിച്ചാലോ? അയ്യോ വേണ്ടേ, ഒരെണ്ണം കഴിഞ്ഞ എന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലപ്പാ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പാ, പ്രവീൺ വന്നു കഴിഞ്ഞാല് കൊറച്ചു ദിവസത്തേക്ക് ഓന്റെ അമ്മേനെ ആടെ കൊണ്ടെന്ന് നിർത്തിക്കോ കേട്ടാ. ഇങ്ങക്കൊരു സ്വകാര്യതയിലും വേണ്ടേ? നല്ല കാര്യായി മോനെ വിട്ടിട്ട് അമ്മ വന്ന് നിന്നത് തന്നെ. ആ അല്ല, നമുക്ക് നോക്കാന്ന്. ഞാൻ സംസാരിക്കാൻ ചേച്ചി. എങ്കി ചേച്ചിക്ക് എന്റെ വക ഒരു സൂപ്പർ ചെലവുണ്ടായിരിക്കും. ആഹാ, കൊള്ളാലോ കൊള്ളാലോ. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ നാളെ ഒരു സിനിമയ്ക്ക് പോവാം. നീ സിനിമയ്ക്കോ നാടകത്തിനോ എന്ത് പണ്ടാരത്തിനെങ്കിലും പോ, അതിന് ഞാൻ ഈ തേച്ച് വെച്ചേക്കുന്ന ഷർട്ടുകൾ എന്തിനാ എടുത്ത് നശിപ്പിക്കുന്നത്? നീ പറയുന്ന കേട്ടതൊന്നും ഞാൻ ആദ്യമായിട്ടാ ഈ പരിപാടി ചെയ്യുന്നു. ഒരു നല്ല ഷർട്ട് വേണോടാ, ഒരാളെ ഇംപ്രസ് ചെയ്യാനുണ്ട്. എന്റെ പൊന്നു സാഗര, നീ എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ, പക്ഷെ മാർത്താണ്ടം പിള്ളയുടെ ഷർട്ട് മാത്രം ചോദിക്കരുത്. എനിക്ക് ടെൻഷൻ അടിച്ച് ചാവാൻ വയ്യ. ഇതെങ്ങനെ ഉണ്ടടാ? നിനക്കെന്താടാ ചെവിയായിട്ടൂടി? ഇത് പിള്ളേടെ പുതിയ ഷർട്ടാടാ. അയാളുടെ ഷർട്ട് ഞാൻ നിനക്ക് തരുന്നുണ്ടെന്ന് അയാൾക്ക് നല്ല സംശയമുണ്ട്. ഇത് പൊളി ഷർട്ടാണ് മോനെ. ഒരു തവണ, ഒരൊറ്റ തവണ
ആ സിനിമാ പരിപാടിക്ക് മാത്രം ഇട്ടിട്ട് ഞാൻ എന്നേക്കുമായി ഇത് നിന്നെ തിരിച്ചേൽപ്പിക്കാം. സാഗറെ, എന്റെ ജീവിത അവതാളത്തിലാകല്ലേ, ദയവ് ചെയ്ത് അത് എടുക്കല്. റിസ്ക് ആണ്. എന്ത് റിസ്ക്? നീ പേടിക്കുന്ന പോലെ ആ മരത്തലയുമുള്ള ഇതൊന്നും കണ്ടുപിടിക്കാൻ പോണില്ല. ഈ ഒരു വട്ടപ്പേര് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നേ. ഇന്നലെ ഡിക്ഷണറി നോക്കിയപ്പോ കിട്ടിയതാ. കൊള്ളാം കേട്ടാടേ, ഇതാ അയാൾക്ക് പറ്റിയ പേര്. താങ്ക് യു. അപ്പോ ജഗ്മോഹൻ, ഒരു കാര്യം ചെയ്യും, ഈ ഒരു ഷർട്ട് ഒഴികെ ബാക്കി എല്ലാം നീ അയാൾക്ക് പാക്ക് ചെയ്ത് കൊടുക്ക്. ഈ ഷർട്ട് എവിടെയെന്ന് ചോദിച്ചാ ഇതിന്റെ ബട്ടൺ പൊട്ടിപ്പോയി, ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞാ മതി. എടാ, ഈ നമ്പറൊക്കെ പണ്ടേ കഴിഞ്ഞതാടാ. പണ്ടേ കഴിഞ്ഞതാണെങ്കിലും അയാൾക്ക് ഇതൊക്കെ മതിയടാ. അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് മരത്തലയൻ പിള്ള എന്ന് പേരിട്ടത്. ഇതിന്റെ പേരിൽ മാർത്താണ്ഡം പിള്ള എന്നെ കൊന്ന, ഞാൻ നിന്നെ കൊണ്ടേ പോകും, ഉറപ്പാ. What did the Lancho hope for? Lancho hoped for... Nappa, Lancho hoped for... Lancho hoped for... Good harvest and... ബാലു, മണി 12 കഴിഞ്ഞടാ, എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനല്ലേ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അമ്മയ്ക്ക് രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ. എന്താ ഉറക്കം, അമ്മയ്ക്ക് ബാധകമൊന്നും അല്ലേ? ഞാൻ കിടന്നുറങ്ങിയാലേ എന്റെ സ്വപ്നങ്ങളും മറ്റാരെങ്കിലും നിറവേറ്റോ? ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെയാ അമ്മേ സ്വപ്നങ്ങൾ കാണുന്നത്? പഴയ ശാസ്ത്രജ്ഞൻ മരിച്ചുപോയ നമ്മളെ പഴയ പ്രസിഡന്റ് അബ്ദുൾ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മളെ സ്വപ്നങ്ങൾ എന്ന്. കൊള്ളാലോ ഡയലോഗൊക്കെ. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ പോകെ പോകെ എന്തായിരിക്കും? പോടാ, ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചൊന്നല്ല. പിന്നെ ആരോ പറഞ്ഞു കേട്ടതാ. ഞാൻ നന്നായിട്ട് ഉറങ്ങും ബാലു, എന്റെ ആഗ്രഹങ്ങളിൽ ഒരു കരക്ക് എത്തിച്ചിട്ട് സമാധാനായിട്ട് ഉറങ്ങും. അമ്മേ, മീനാക്ഷിക്ക് ഒരു വലിയ ചലഞ്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും നന്നായി. പക്ഷേ ആ ചലഞ്ച് അമ്മയ്ക്കും ബാധകമാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. പരീക്ഷ എഴുതണം, പാസ്സാകണം, അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. എളുപ്പമുള്ള കാര്യമല്ലെങ്കിലേ നീ എന്നെ ഒന്ന് സഹായിക്കേ. മാത്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അമ്മ എന്നോട് ചോദിച്ചോ, ഞാൻ അമ്മയ്ക്ക് ക്ലിയർ ചെയ്ത് തരാം. മാത്സിൽ നീ എന്നെ ക്ലിയർ ചെയ്യണ്ട, അതിന് എനിക്ക് സ്കൂളിലെ ക്ലാസ് തന്നെ ധാരാളം. എന്റെ ഇപ്പോഴത്തെ പ്രശ്നേ ഇംഗ്ലീഷാ. ഇംഗ്ലീഷിൽ എന്താ പ്രശ്നം? What office you do today? കറക്റ്റ് അല്ലേ? തെറ്റാണ്. എനിക്കറിയാ തെറ്റായിരിക്കും. What did you do in the office today? പറഞ്ഞേ. What did you do in the office today? ഇപ്പൊ കറക്റ്റ് ആയോ? Yes. ഈ സഹായം എനിക്ക് വേണ്ടേ. ഇനി മുതലേ ഞാൻ ഇന്നോട് ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കും. എന്റെ പൊട്ട ഇംഗ്ലീഷിലെ തെറ്റുകളെല്ലാം തിരുത്തി നീ എന്നെ നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കണം. എന്റെ പൊട്ടത്തരത്തിന്റെ പേരിൽ നീ എത്ര കളിയാക്കി ചിരിച്ചാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. നീ കളിയാക്കി ചിരിക്കണം, എന്നാലേ ഞാൻ നന്നാവൂടെ. അങ്ങനെ പഠിക്കുമ്പോ അതെനിക്കൊരു ഉപകാരവും നിനക്കൊരു പലഹാരവും ആവും. എന്താ? എന്താ? അതായത് ഉത്തമ, എനിക്കൊരു നേരം പോക്കും എനിക്കൊരു ട്യൂഷനും ആവുന്നു. ഈ ഭാഷ എന്ന് പറയുന്നതേ പഠിച്ചു പറയാൻ പറ്റൂല, പറഞ്ഞു പഠിക്കണം. ഈ ഇംഗ്ലീഷിൽ സംസാരിച്ചോണ്ട് മാത്രം കാര്യമൊന്നുമില്ല. 3 മാസം കൊണ്ട് നല്ല പോലെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കണം, എങ്കിലല്ലേ പരീക്ഷ എഴുതാൻ പറ്റൂ. അതിനമ്മയ്ക്ക് വെറും 3 മാസം മാത്രമേ സമയമുള്ളൂ. അല്ല, ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ മിസ്റ്റർ ബാലു. പകുതി വെള്ളമുള്ള ഒരു ഗ്ലാസ്സിൽ നോക്കി ഗ്ലാസ് പകുതി കാലിയാണെന്ന് പറയാം, ഗ്ലാസ് പകുതി നിറഞ്ഞിരിക്കാന്നും പറയും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എട പൊട്ട, സ്കൂളിൽ നിന്ന് പറഞ്ഞ കാലാവധി നിനക്കത് വെറും 3 മാസമായിരിക്കും, എന്നാൽ എനക്ക് അത് 92 പകലും 92 രാത്രിയുമാണ്. കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാല് 2208 മണിക്കൂറുകളാ എനിക്കുള്ളത്. അമ്മയുടെ ഇംഗ്ലീഷ് പോക്കാണെങ്കിലും കണക്കിന്റെ കാര്യത്തില് അമ്മ ഒരു പുലിയാണ്.
നീ പേടിക്കണ്ട മോനെ, 3 മാസത്തിൽ ഞാൻ പരീക്ഷ എഴുതുകയും ചെയ്യും, പാസ്സാകുകയും ചെയ്യും, കണ്ടോ. ഓൾ ദി ബെസ്റ്റ് അമ്മ. വായി വെച്ച് ഇന്നാ കൊള്ളാതെ ചവർ ഉണ്ടാക്കി വെച്ചിട്ട് നിന്റെ തള്ള ഇത് എവിടെ പോയി കിടക്കുക? അവക്കെ പറ്റിയ സ്ഥലം അത് തന്ന ചന്ത. എന്റെ പൊന്നുമോള്, അവളെ ഒന്ന് ഫോൺ ചെയ്തിട്ട് പറ, അവിടെ തന്നെ കിടന്നോളാം. അച്ഛൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറയുന്നേ? അയ്യോ, വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറെ കൂട്ടങ്ങളുടെ ഇടയിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. വർക്കത്തുള്ള ഒരെണ്ണത്തിനെങ്കിലും മഷിയിട്ട് നോക്കിയാ കിട്ടുകൂടി ഈ കോളനിയില്? കൂട്ടത്തിലൊരു പെരിങ്കള്ളനുണ്ട്, അധികം താമസിയാതെ ആ തെണ്ടി എന്റെ കൈക്കകത്ത് വന്ന് പെടും. ഇന്ന് ഇസ്തിരിക്കിടാൻ കൊടുത്ത ഡ്രസ്സിൽ ഒരെണ്ണം കുറവുണ്ട്. അത് ആ സുധാമണിയുടെ ഇളയ സന്താനം അടിച്ചു മാറ്റി ഇട്ടുകൊണ്ട് നടക്കുകയാണെന്ന് എനിക്കറിയാം. അവന്റെ കള്ളത്തരം കയ്യോടെ പിടിക്കാനായിട്ട് ഞാനൊരു കെണി വെച്ചിട്ടുണ്ട്. പെരിച്ചാഴി കിഴങ്ങ് കണ്ടതുപോലെ അവൻ വരും, വെട്ടിലാകുകയും ചെയ്യും. എന്താ അച്ഛന്റെ പ്ലാൻ? അത് നീ നീ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഏ, ഞാൻ വെച്ച കെണിയിൽ അവൻ വീഴുമ്പോൾ നിനക്കെന്തെങ്കിലും പങ്ക് അതിലുണ്ടെന്ന് അറിഞ്ഞാൽ നീയും നിന്റെ തള്ളയും കൂടെ ചന്തയിൽ തന്നെ കിടക്കേണ്ടി വരും. അച്ഛന് ഭക്ഷണമൊക്കെ മതിയോ? ഇല്ലടി, ബാക്കിയുള്ളത് എല്ലാം കൂടെ കൊണ്ടുവന്ന് തട്ട്. നിന്റെ അമ്മയുടെ ഈ ചീഞ്ഞ ഭക്ഷണം കഴിച്ചു കഴിച്ചാ ദൈവമേ, എന്നേ എത്ര മരുന്ന് കഴിച്ചിട്ടു, ഏത് ആശുപത്രി എന്നുള്ള മരുന്ന് കഴിച്ചിട്ടു, എന്റെ വയറിന്റെ അസുഖം പറയാത്ത അവസാനം കമ്പോസ്റ്റ് കുഴി പോലെ ആയല്ലോ ദൈവമേ. എന്താ ഭക്ഷണം മതിയായ? സാഗറിനെ കൊടുക്കാനായി അച്ഛൻ പദ്ധതി ഒരുക്കിയ വിവരം എങ്ങനെ അവനെ അറിയിക്കണം? കൊള്ളാലോ അമ്മ, പരിചയമില്ലാത്ത ആരെങ്കിലും അമ്മ ഇപ്പൊ കണ്ട ശരിക്കും സ്കൂൾ കുട്ടിയാണെന്നേ പറയൂ. വേണ്ട വേണ്ട, ഇങ്ങനെ പുകഴ്ത്തിയാലേ ഞാൻ അങ്ങ് ആകാശത്ത് നിന്ന് മുട്ടും. പുകഴ്ത്തിയതൊന്നും അല്ല അമ്മേ, സാഗർ പറഞ്ഞത് സത്യം തന്നെ അമ്മേ. മീനാക്ഷി, നീ ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ഇതൊരു ഗംഭീര മൊമെന്റ്, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കാം. ഓ പിന്നെ ഫോട്ടോ, എനിക്ക് ഈ ഫോട്ടോ എടുക്കുന്നതിന് യാതൊരു താല്പര്യമില്ല. നീ വലിയ പോസൊന്നും കാണിക്കണ്ട, അമ്മയുടെ കൂടെ ചേർന്ന് നിന്നെ. അമ്മേ ഒന്ന് ചിരിച്ചേ. കൊള്ളാം, ഇത് അടിപൊളി ഫ്രെയിമാ. കൊള്ളാം, ഇത് വേണമെങ്കിൽ ഒരു സ്മാരകമായിട്ട് സൂക്ഷിക്കാം. ടോം ആൻഡ് ജെറി ഇൻ 1 ക്ലാസ് എന്ന് വേണമെങ്കിൽ ഒരു അടിക്കുറിപ്പും കൊടുക്കാം. എവിടെയെങ്കിലും തന്നെ നോക്കട്ടെ. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? പിന്നെ സൂപ്പർ പോലും, ആർക്ക് വേണം ഇത്? ഇങ്ങോട്ട്.
ഇങ്ങോട്ട് തന്നെ, ഞാൻ ഒന്ന് നോക്കട്ടെ. നന്നായിട്ടുണ്ടടാ.